നമസ്കാരം. ഈസി റെസിപ്പീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഗീത. നമ്മളിന്നൊരു അപൂർവ കോമ്പിനേഷനാണ് ഉണ്ടാക്കുന്നത്. ചിക്കനും ചീരയും കൂടി ഒരു പെരട്ടാണ് ഉണ്ടാക്കുന്നത്. ചീര ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. ചൂടായ പാനിലേക്ക് 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചത് ചേർക്കുക. കൂട്ടത്തിൽ 12 അല്ലി വെളുത്തുള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് മീഡിയം സൈസിലുള്ള 1.5 സവാള അരിഞ്ഞത് ചേർക്കാം. 1 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം. എന്നിട്ട് നമുക്ക് ഈ സവാള ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു ഇടനിലയും കൂടെ കീറിയിടുന്നുണ്ട്. ഇനിയിപ്പോൾ സവാളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. സവാളയൊക്കെ ഇപ്പം നല്ല മൂത്ത് കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 വലിയ തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ചേർക്കാം. തക്കാളി ഇനി പെട്ടെന്നൊന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ചെറുതീയിൽ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണേ. തക്കാളി എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിനകത്തേക്കൊരു പച്ചമുളക് ചേർക്കുകയാണ്. ഇച്ചിരി നീളമുള്ള പച്ചമുളകായിരുന്നു. കൂട്ടത്തിൽ തന്നെ 1/2 കിലോ ചിക്കനും കൂടി ഇടാം. ഇതിനി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഈ സമയത്ത് തീ നന്നായിട്ടൊന്ന് കൂട്ടി വെക്കണം കേട്ടോ. ചിക്കനിൽ നിന്ന് കൂടുതൽ വെള്ളമൊക്കെ ഊറി വരാനുണ്ടെങ്കിൽ തീ കൂട്ടി വെച്ച് തുറന്ന് തന്നെ വെക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ അധികം വെള്ളമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് തീ കുറച്ച് വെക്കാം, മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ആവിയിൽ വരുന്ന ആ വെള്ളം കൊണ്ട് ചിക്കൻ വെന്തോളും കേട്ടോ. അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 തവണയെങ്കിലും ഇങ്ങനെ തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ. ചിക്കനൊക്കെ വെന്തിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരുന്ന ആ സമയത്ത് പിന്നെ നമ്മളിത് അടച്ച് വെക്കേണ്ട. നമുക്കിത് ഇനി എത്രയാണോ മൊരിയിക്കേണ്ടത് അതനുസരിച്ച് നമുക്കിത് മൊരിയിച്ചെടുക്കാം. നമ്മുടെ പാകത്തിന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിനകത്തേക്ക് പൊടികളൊക്കെ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൗഡറും കൂടെ ചേർക്കാം. എന്നിട്ട് ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. പൊടികളും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ചൂടുവെള്ളം ചേർക്കാം. ഞാനൊരു ആദ്യം 4 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒന്ന് ചേർക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്ക് ഈ ചിക്കൻ കൂട്ടാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പക്ഷേ ചീര കൂട്ടാത്തവരെ എന്ന് ചീര കൂട്ടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ചിക്കനോടൊപ്പം കുറച്ച് ചീരയില അരിഞ്ഞതും കൂടെ ചേർക്കാം. ഇത് നല്ല ഫ്രഷ് ചീരയാണേ, ഞാൻ എൻ്റെ അമ്മുക്കുട്ടിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് മൂടി വെച്ച് ചെറുതീയിൽ കുറച്ച് നേരം കൂടെ അടുപ്പേ വെച്ചാൽ മതിയാകും. അല്പനേരം ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴേക്കും ചിക്കനും ചീരയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരും കേട്ടോ. നമുക്കിത് മൂടി വെച്ചിട്ട് ചെറുതീയിൽ കുറച്ച് നേരം കൂടെ അടുപ്പിലേക്ക് വെക്കാം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കില്ലേ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചിക്കൻ കറിക്ക്. ഇതിൽ ചീരയുടെ ടേസ്റ്റ് ഒന്നും അറിയാനില്ല. ഇതിനകത്ത് ചീര ഉണ്ടെന്നുള്ളത് അതിൻ്റെ ആ തണ്ടും എല്ലാം കിടപ്പുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർക്ക് മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല ഇതെന്താണ് സാധനം, ഇതിനകത്ത് ചേർത്തിരിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. നല്ല ടേസ്റ്റാണ്, ചീരയുടെ ഗുണങ്ങളെല്ലാം കിട്ടുകയും ചെയ്യും. അപ്പോൾ ചീര കഴിക്കാത്തവരെയൊക്കെ നമുക്കിങ്ങനെ ചിക്കൻ്റെ കൂട്ടത്തിൽ ചീര ഇട്ടിട്ട് കഴിപ്പിക്കാൻ പറ്റും. ഇതിനി ഇച്ചിരി കുഴഞ്ഞ പരുവത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ചൊന്ന് അയച്ചെടുത്താൽ മതിയാകുമേ. ഇതിപ്പോൾ ഇത്തിരി ഡ്രൈ ആയിട്ടിരിക്കുന്ന ചീര ചിക്കൻ പെരട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.